എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മൈക്രോട്ടോം എന്ന ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്റോപത്തോളജി ലബോറട്ടറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് മൈക്രോട്ടോം എന്ന് പറയുന്നത്. മൈക്രോ എന്നാൽ സ്മോൾ എന്നും ടോം എന്നാൽ കട്ട് എന്നുമാണ് അർത്ഥമാക്കുന്നത്. ടിഷ്യൂസിനെ വളരെ ചെറിയ സെക്ഷൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മൈക്രോട്ടോം എന്നുള്ള പേര് നൽകിയിട്ടുള്ളത്. ഹിസ്റ്റോപത്തോളജി ലബോറട്ടറിയിൽ ടിഷ്യൂസിനെ ചെറിയ സെക്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോട്ടോം എന്ന ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നത്. മെയിൻലി നമുക്ക് 5 മുതൽ 50 മൈക്രോൺ തിക്നെസ്സിലുള്ള സെക്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. നോർമലായിട്ട് നമ്മൾ 3 to 6 മൈക്രോൺ തിക്നെസ്സിലുള്ള സെക്ഷൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസത്തെയും മറ്റും ആശ്രയിച്ച് ഇത് ഒരുപാട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈക്രോട്ടോമിൻ്റെ ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണെങ്കിൽ 1770 ജോർജ് ആദം ആണ് ഫസ്റ്റ് ഒരു മൈക്രോട്ടോമിൻ്റെ മോഡൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഫർദർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അലക്സാണ്ടർ കമ്മിങ്സ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. 1750 മുതൽ 1795 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഒരു ടേബിൾ ബേസ് മോഡൽ മൈക്രോട്ടോം നമുക്ക് തന്നത് ആൻഡ്രൂ പ്രിച്ചാർഡ് എന്നുള്ള ആളാണ് 1835. ഇപ്പോൾ കാണുന്ന ടൈപ്പ് മൈക്രോട്ടോം നമുക്ക് തന്നിട്ടുള്ളത് വില്യം ഹിസ്സർ എന്നുള്ള സയൻറ്റിസ്റ്റ് 1865. നമുക്ക് ഒരുപാട് ടൈപ്പ് മൈക്രോട്ടോമുകൾ അവൈലബിൾ ആണ്. റോട്ടറി മൈക്രോട്ടോം, സ്ലൈഡിംഗ് മൈക്രോട്ടോം, റോക്കിംഗ് മൈക്രോട്ടോം, സ്ലഡ്ജ്, വൈബ്രേറ്റിംഗ്, ഫ്രീസിംഗ്, അൾട്രാ മൈക്രോട്ടോം, കോൾഡ് മൈക്രോട്ടോം, ക്രയോസ്റ്റാറ്റ്, സോ മൈക്രോട്ടോം, ഹാൻഡ് മൈക്രോട്ടോം. അതേപോലെ ഓട്ടോമാറ്റിക് മൈക്രോട്ടോംസിൽ വരുന്ന ലേസർ മൈക്രോട്ടോം, കമ്പ്യൂട്ടർ മൈക്രോട്ടോം, അൾട്രാ തിൻ കമ്പ്യൂട്ടർ മൈക്രോട്ടോം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോട്ടോമിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ബ്ലോക്ക് ഹോൾഡർ ഉണ്ടായിരിക്കും, നൈഫ് ഉണ്ടായിരിക്കും, നൈഫ് അഡ്ജസ്റ്റ്മെൻ്റ് ക്ലാമ്പുകൾ, ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്ലോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ക്ലാമ്പ്, മൈക്രോൺ അഡ്ജസ്റ്റർ, ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ, ഡ്രൈവ് വീൽ. ഇത്രയാണ് പ്രധാന മൈക്രോട്ടോമിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മൈക്രോട്ടോം റോട്ടറി മൈക്രോട്ടോമിനെ കുറിച്ചാണ്. ഹാൻഡ് വീലിൻ്റെ റോട്ടറി ആക്ഷൻ കൊണ്ടാണ് റോട്ടറി മൈക്രോട്ടോം എന്ന് നമ്മളിതിനെ പേര് വിളിക്കുന്നത്. ഇതിലുപയോഗിച്ചിട്ടുള്ളത് വെഡ്ജ് ഷേപ്പായിട്ടുള്ള നൈഫാണ്. ആ നൈഫ് ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ മൂവ് ചെയ്യുന്നത് ബ്ലോക്ക് ആയിരിക്കും. ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ഇതിന് ഉണ്ടായിരിക്കുക. ഇത് വലിയ ടിഷ്യൂസിനൊക്കെ കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെവിയർ ആണ്, ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീരിയൽ സെക്ഷൻസൊക്കെ കിട്ടാൻ വളരെ നല്ലതാണ് റോട്ടറി മൈക്രോട്ടോം. കോമൺ ആയിട്ട് നമ്മൾ ലാബിൽ ഉപയോഗിക്കാനും അതേപോലെ ടീച്ചിങ് റിസർച്ച് പർപ്പസിനും എല്ലാം വേണ്ടിയിട്ട് റോട്ടറി മൈക്രോട്ടോം ആണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഹെവിയറാണ്, അതുകൊണ്ട് തന്നെ സ്റ്റേബിളായിരിക്കും, ലെസ് വൈബ്രേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ സീരിയൽ റിബൺ ലൈക്ക് സെക്ഷൻസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. അതേപോലെ കട്ടിംഗ് ആംഗിൾ, നൈഫ് ആംഗിൾ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ടീച്ചിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഫിംഗർ കട്ടായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത്. അടുത്തതാണ് റോക്കിംഗ് മൈക്രോട്ടോം. റോക്കിംഗ് ആക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് റോക്കിംഗ് മൈക്രോട്ടോം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. നൈഫ് ഫിക്സ്ഡ് ആണ്, അതേപോലെ ബ്ലോക്ക് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അതൊരു ആർക്ക് ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു ബൈക്കോൺകേവ് ആയിട്ടുള്ള ഹെയ്ഫർ ടൈപ്പ് നൈഫാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ മൈക്രോട്ടോമിന് നൈഫ് ക്ലാമ്പ്, ബ്ലോക്ക് ഹോൾഡർ, മൈക്രോമീറ്റർ അഡ്ജസ്റ്റിംഗ് സ്ക്രൂസ്, ഓപ്പറേറ്റിംഗ് ഹാൻഡിലൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് നമുക്ക് ഏത് ടൈപ്പ് ടിഷ്യൂസിനെയും ഇതിൽ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ചീപ്പാണ്, റിലയബിൾ ആണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയത് കാരണം വൈബ്രേഷൻ ഉണ്ടാവും. സെക്ഷൻസ് നമുക്ക് ലഭിക്കുന്നത് ഒരു ആർക്ക് ഷേപ്പിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഒരു ആർക്ക് ഷേപ്പിലായിട്ട് മാറുകയും അത് മറ്റ് മൈക്രോട്ടോമുകളിൽ
ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. Last ones I took. There's a mechanism there. Push that round, that comes down. Lift that up. അടുത്തത് സ്ലൈഡിംഗ് മൈക്രോടോം. സ്ലൈഡിംഗ് മൈക്രോടോമിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന ഒരു നൈഫും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്കുമാണ് ഉണ്ടായിരിക്കുക. മെയിനായിട്ട് സെലോയിഡിംഗ് എംബഡഡ് ടിഷ്യൂസ് അതേപോലെ പാരഫിൻ വാക്സ് എംബഡഡ് ടിഷ്യൂസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈഡിംഗ് മൈക്രോടോം ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ലഡ്ജ് മൈക്രോടോമിനെ കുറിച്ചാണ്. ലാർജ് ബ്ലോക്സിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലഡ്ജ് മൈക്രോടോം പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള നൈഫാണ്. അത് ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മൈക്രോടോം ഹെവി ആയത് കാരണം തന്നെ വൈബ്രേഷൻ വളരെ കുറവായിരിക്കും. ഇവിടെ 24 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു നൈഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് കടക്കുകയാണെങ്കിൽ വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതേപോലെ തന്നെ വലിയ ടിഷ്യൂസിനൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് സ്ലോവർ ആക്ഷൻ ആയിരിക്കും. അടുത്തൊരു ടൈപ്പാണ് വൈബ്രേറ്റിംഗ് മൈക്രോടോം. റേസർ ബ്ലേഡിൻ്റെ ഹൈ സ്പീഡ് വൈബ്രേഷൻ കാരണമാണ് ഇതിന് വൈബ്രേറ്റിംഗ് മൈക്രോടോം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് അൺഫിക്സ്ഡ് സാമ്പിൾസിന് വേണ്ടിയിട്ടാണ് വൈബ്രേറ്റിംഗ് മൈക്രോടോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെൻസെയിം ഹിസ്റ്റോകെമിസ്ട്രി, അൾട്രാസ്ട്രക്ചറൽ ഹിസ്റ്റോകെമിസ്ട്രിക്കൊക്കെ വേണ്ടി സെക്ഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈബ്രേറ്റിംഗ് മൈക്രോടോം ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സെക്ഷനിങ്ങിൻ്റെ സമയത്ത് ടിഷ്യൂ വാട്ടറിലോ സലൈനിലോ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം വൈബ്രേഷൻ്റെ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ടിഷ്യൂ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അഡ്ഹസീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൾട്രാ മൈക്രോടോമിനെ കുറിച്ചാണ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കൊക്കെ വേണ്ടി സെക്ഷൻസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ അൾട്രാ മൈക്രോടോം ഉപയോഗിക്കാറുണ്ട്. മെയിനായിട്ട് 1 മൈക്രോൺ തിൻ ആയിട്ടുള്ള സെക്ഷൻസ്, അതുപോലെ 500 to 600 ആങ്സ്ട്രോം തിൻ ആയിട്ടുള്ള സെക്ഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ അൾട്രാ മൈക്രോടോം ഉപയോഗിക്കാം. ഇതിന് മെയിനായിട്ട് ഒരു ബൈനോക്കുലർ വ്യൂവറും ഇതേപോലെ ഇലുമിനേഷൻ സിസ്റ്റവും ഉണ്ടായിരിക്കും. ഗ്ലാസ് നൈഫും ഡയമണ്ട് നൈഫും ആണ് നമ്മളിവിടെ ഉപയോഗിക്കാറ്. അടുത്തതാണ് സോ മൈക്രോടോം. സോ മൈക്രോടോം മെയിനായിട്ട് അൺഡീകാൽസിഫൈഡ് ബോണിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
റെസിൻ എംബഡഡ് ആയിട്ടുള്ള ടിഷ്യൂസിന് വേണ്ടിയിട്ടും സോ മൈക്രോട്ടോം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഡയമണ്ട് കോട്ടഡ് സോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് 600 RPMൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. 20 അതിൽ അധികമോ മൈക്രോൺ തിക്നെസ്സുള്ള സെക്ഷൻസ് ആയിരിക്കും നമുക്ക് സോ മൈക്രോട്ടോം വഴി ലഭിക്കുക. തിൻ സെക്ഷൻസ് നമുക്ക് ഇതുവഴി ലഭിക്കില്ല. അടുത്തതാണ് ഫ്രീസിംഗ് മൈക്രോട്ടോം. ഫ്രീസിംഗ് മൈക്രോട്ടോം നമ്മൾ മെയിനായിട്ട് ഫാറ്റ് ഡെമോൺസ്ട്രേഷൻ, ന്യൂറോളജിക്കൽ സ്ട്രക്ചർ ഒബ്സർവേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ഡയോക്സൈഡ് സിലിണ്ടർ ഒരു ഫ്ലെക്സിബിൾ മെറ്റൽ ട്യൂബ് വഴി നമ്മുടെ നൈഫിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ കാർബൺ ഡയോക്സൈഡ് വഴി നമ്മൾ ടിഷ്യൂവിനെയും അതേപോലെ നൈഫിനെയും ഫ്രീസ് ചെയ്യുകയും എന്നിട്ടാണ് സെക്ഷൻ ചെയ്യുകയും ചെയ്യുന്നത്. Lock from here. First open it here so that it should not lock. Then you open the cache from here. After opening it, you have to put the specimen over here. As this is the specimen, we kept the specimen here. Now we will operate it. Pause. You should operate this lock, close it and open it. This can be covered with this box so that gas should not be wasted. You can put 2 drops of water. Now the specimen is filled and ready for cut. You can close the gas from the main end and this can also be closed down also. You can cut the section as per micron setting. As we have set it at 5 microns, so these sections are being cut of 5 microns. These sections can be taken on some brush and then put on the slide for the examining. After operation, it should be closed down and clean it properly. അടുത്തതാണ് ലേസർ മൈക്രോട്ടോം. മെയിനായിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറ്. അതുപോലെ ഇതിൽ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് 5 to 100 മൈക്രോൺ തിക്നെസ്സിലുള്ള സെക്ഷൻസ് നമുക്ക് ഇതുവഴി ലഭിക്കും. ഇവിടെ യാതൊരു തെർമൽ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ആർട്ടിഫാക്ട്സ് വളരെ കുറവായിരിക്കും. ടൈം കൺസപ്ഷൻ കുറവായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അടുത്തതാണ് കമ്പ്യൂട്ടറൈസ്ഡ് മൈക്രോട്ടോം. ഡ്യുവൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് മൈക്രോട്ടോം ഉപയോഗിക്കുന്നത്. റാപ്പിഡ് ഫ്രീസിംഗ് സെക്ഷൻസ് കിട്ടാനും അതേപോലെ റൂട്ടീൻ പാരഫിൻ സെക്ഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് മൈക്രോട്ടോം ഉപയോഗിക്കാം. തിക്നെസ് ആയിട്ട് 1 to 25 മൈക്രോൺ തിക്നെസ്സിലുള്ള സെക്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ ക്രയോ സ്കാപ്പലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 to -18 degrees Celsius ആയിരിക്കും. ക്രയോ പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ -10 to -40 degrees Celsius ആയിരിക്കും. താങ്ക് യു.